അഭിവന്ദ്യ ജോസഫ് പവത്തിൽ പിതാവിൻ്റെ പാവനസ്മരണയ്ക്ക് മുൻപിൽ ആദരവോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ ധന്യമായ സമർപ്പണത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. പിതാവിനെ കുറിച്ച് ഏറെ ചിന്തിക്കുകയും ഏറെ എഴുതപ്പെടുകയും ചെയ്യുന്ന ദിനങ്ങളാണല്ലോ ഇത്. പിതാവിൻ്റെ പ്രത്യേക സംഭാവനകളെ കുറിച്ചെല്ലാം ധാരാളം കാര്യങ്ങൾ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ആരാധനാക്രമ രംഗത്ത്, സഭാവിജ്ഞാനീയ രംഗത്ത്, സഭൈക്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം. ഈ അവസരത്തിൽ ഒരു കാര്യമാണ് ഞാൻ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. മാതൃസഭയ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്ത ധന്യമായിട്ടുള്ള ജീവിതമായിരുന്നു അഭിവന്ദ്യ ഭവത്തിൽ പിതാവിൻ്റെ. തൻ്റെ മാതൃസഭ ഒരു പൗരസ്ത്യ സഭയാണെന്നുള്ള ഉറച്ച ബോധ്യം ഭവത്തിൽ പിതാവിനെ ഇന്നും നയിച്ചിരുന്നു. ഈ സഭയുടെ വലിയ നവീകരണത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച പ്ലാസറ്റ് പൊടിപ്പാറ അച്ഛനും അതിനു മുൻപേ പറന്ന പക്ഷികളായിട്ടുള്ള കരിയാറ്റി പിതാവും പാറമാക്കൽ തോപ്പാക്കത്തനാരും എല്ലാമാണ് പിതാവിന് മാർഗദർശികളായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭാദർശനമാണ് സഭാന്തര ബന്ധങ്ങളിൽ പവിത്ര പിതാവിന് അടിസ്ഥാനമായിരുന്ന കാര്യം. കത്തോലിക്ക സഭ സഭകളുടെ കൂട്ടായ്മയാണ് എന്നുള്ള ഉറച്ച ബോധ്യം എന്നും പിതാവ് ഉയർത്തിപ്പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സഭയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഓരോ സഭയും അതിൻ്റെതായിട്ടുള്ള തനിമയും പാരമ്പര്യങ്ങളും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പവിത്ര പിതാവിന് എന്നും ബോധ്യമുണ്ടായിരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൽ ഒരു കാലഘട്ടത്തിൽ ഭാരതസഭ എന്ന് പറയുന്നത് 93-94 രൂപതകളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞിരുന്ന എന്ന നിലപാടെടുത്തിരുന്നവരോട് പവിത്ര പിതാവ് പറഞ്ഞത് 93-94 രൂപതകളല്ല ഭാരതസഭ, 3 വ്യക്തി സഭകളുടെ കൂട്ടായ്മയാണ് ഭാരതസഭ എന്ന് പറയുവാൻ അദ്ദേഹം ധൈര്യം കാണിച്ചത്. പലർക്കും എതിർപ്പുണ്ടായിരുന്നു, എങ്കിലും അദ്ദേഹം ആ നിലപാട് വത്തിക്കാൻ കൗൺസിൽ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ സാധൂകരിക്കാനായിട്ട് പരിശ്രമിച്ചു. ഭാരതസഭ ലത്തീൻ സഭയുടെയും സിറോ മലബാർ സഭയുടെയും സിറോ മലങ്കര സഭയുടെയും ഒരു കൂട്ടായ്മയാണ് എന്ന് അദ്ദേഹം അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തിലെ മെത്രാൻ സമിതി സമ്മേളനങ്ങളിൽ എല്ലാം ഉയർത്തിപ്പിടിച്ചതിൻ്റെ കൂടി ഒരു ഫലമാണ് 2017 ജോൺ വിശുദ്ധ ജോൺ രണ്ടാമൻ മാർപ്പാപ്പ തുടങ്ങി വെച്ചതും ബെനഡിക്റ്റ് മാർപ്പാപ്പ ഏതാണ്ട് പൂർത്തിയാക്കിയതും എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പായാൽ അത് പൂർണ്ണമാക്കപ്പെട്ടതുമായിട്ടുള്ള അജപാലന അധികാരം സിറോ മലബാർ സഭയ്ക്ക് ലഭിച്ച വലിയ കാര്യം അതൊക്കെയും പവിത്ര പിതാവിൻ്റെ കൂടി വലിയ അധ്വാനത്തിൻ്റെ ഫലമായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്ന കാര്യവും നാം അനുസ്മരിക്കേണ്ട കാര്യവും. അതുകൊണ്ട് സഭാ വിജ്ഞാനീയ രംഗത്ത് പിതാവിൻ്റെ സംഭാവനകൾ ഒരിക്കലും മറക്കാവുന്നതല്ല. സിറോ മലബാർ സഭയുടെ തനിമയും പാരമ്പര്യങ്ങളും വീണ്ടെടുക്കുന്നതിൽ പിതാവ് നൽകിയിട്ടുള്ള സംഭാവനകളും ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടുന്നതായിരിക്കും. പിതാവിൻ്റെ സംഭാവനകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിതാവ് നമ്മളോട് പറയുന്ന കാര്യവും ഈ ചൈതന്യം കാത്തു സൂക്ഷിക്കുവാനും അടുത്ത തലമുറയിലേക്ക് കൈമാറുവാനുമാണ്. എന്നെ ശ്രമിക്കുന്ന നിങ്ങളോടെല്ലാവരോടും ഒരുപക്ഷെ ഞാൻ എനിക്കും വ്യക്തിപരമായിട്ട് അഭ്യർത്ഥിക്കുവാനുള്ള ഒരു കാര്യം ഇതാണ്. അഭിവന്ദ്യ ഭവത്തിൽ പിതാവ് നമ്മളോട് നിന്നും ഈ ലോകത്തിൽ നിന്നും യാത്ര പറഞ്ഞു. പിതാവ് ഉയർത്ത നിലപാടുകൾക്ക് വേണ്ടി, പിതാവ് പങ്കുവെച്ച കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി, മാതൃസഭയുടെ അവകാശ അധികാരങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള ഒരു ചൈതന്യമാണ് പിതാവ് നമുക്ക് കൈമാറി തരുന്നത്. അതിൻ്റെ വക്താക്കളാകുവാനും അതിൻ്റെ സാക്ഷികളാകുവാനും നമുക്ക് സാധിക്കട്ടെ. നാം എന്താണോ എന്നത് നമുക്ക് ദൈവം തന്ന സമ്മാനമാകുന്നു. നാം എന്ത് ചെയ്യുന്നു എന്നത് നാം ദൈവത്തിന് നൽകുന്ന സമ്മാനവും. തന്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമ്മാനമായി നൽകുവാൻ 1930 ഓഗസ്റ്റ് 14 ചങ്ങനാശ്ശേരിയിലെ കുറുമ്പനാടത്ത് പൗവത്തിൽ കുടുംബത്തിൽ ഉലഹന്നാൻ മറിയക്കുട്ടി ദമ്പതികളുടെ ആൺമക്കളിൽ മൂത്തയാളായി ജനനം.
കേരള സഭയുടെ ഉറച്ച ശബ്ദം, സീറോ മലബാർ സഭയുടെ വലിയ പിതാവ്, ഇന്റർ ചർച്ച് കൗൺസിൽ ഉപജ്ഞാതാവ്, സിബിസിഐ കെസിബിസി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച വ്യക്തിത്വം, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ്, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രഥമ മിത്രൻ, കാഞ്ഞിരപ്പള്ളി രൂപതയെ പിടിച്ചുയർത്തിയ ഇടയൻ, യുവജന പ്രസ്ഥാനമായ യുവദീപ്തിയുടെ സ്ഥാപകൻ, പോൾ ആറാമൻ മാർപ്പാപ്പയിൽ നിന്ന് മെത്രാൻ പട്ടം നേരിട്ടേറ്റുവാങ്ങിയ സീറോ മലബാർ സഭയിലെ ആദ്യത്തെ മിത്രൻ, വൈദിക വിദ്യാർത്ഥികളുടെ സ്നേഹനിധിയായ പിതാവ്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമഗ്ര സംഭാവന നൽകിയ സമഗ്ര വ്യക്തിത്വം, അക്ഷരത്തിന് നൽകുവാൻ കഴിയുന്ന മാറ്റം മനസ്സിരുത്തി മനസ്സിലാക്കി വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തിയ മാറ്റത്തിന്റെ തലതൊട്ടപ്പൻ, അജഗണങ്ങളുടെ ഉറങ്ങാത്ത കാവൽക്കാരൻ, നസ്വാണി സഭയുടെ കിരീടം, സത്യവിശ്വാസത്തിന്റെ കാവൽക്കാരൻ, നിലപാടുകളിൽ ഉറപ്പുള്ള ഇടയൻ, ആരാധനാക്രമത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പാലകൻ, വാക്കുകൾ പോരെ പിതാവേ, അങ്ങയുടെ സ്നേഹത്തെയും സേവനത്തെയും വർണ്ണിക്കുവാൻ സീറോ മലബാർ സഭയ്ക്ക് ദൈവം കനിഞ്ഞരുളിയ വരദാനമായ ഞങ്ങളുടെ വലിയ പിതാവിന് പ്രാർത്ഥനയോടെ വിടാം. നോക്കൂ, സീറോ മലബാർ സഭയുടെ കിരീടം. മെത്രാൻമാരുടെ അത്ലമീന സന്ദർശനവേളയിൽ പൗവത്തിൽ പിതാവിനെ കണ്ട ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ വിശേഷണം. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി തന്റെ ജീവിതം തന്നെ ഉഴിഞ്ഞുവെച്ച അഭിവന്യ പിതാവിനെ വിശേഷിപ്പിക്കുവാൻ ഇതിലും നല്ല വാക്കുകൾ കണ്ടെത്തുക അസാധ്യം. മാർച്ച് 19 മിശിഹായുടെ സ്നേഹപരിചരണമേറ്റ് ഭാഗ്യമരണം വാങ്ങിയ മാർ യൗസേപിതാവിന്റെ ഓർമ്മയിൽ സഭ ആയിരിക്കുന്ന ഈ ദിവസം ഭൂമിയിലെ നാമഹേതുക തിരുനാളിന്റെ ഭൗതികമായ ആശംസകൾക്ക് കാത്തു നിൽക്കാതെ നീതിമാനായ മാർ യൗസേപ്പിനോടുകൂടി സ്വർഗീയ മഹത്വത്തിന്റെ ആനന്ദം അനുഭവിക്കുവാൻ വന്യപിതാവെ സമാധാനത്തോടെ പോവുക. സീറോ മലബാർ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ അടുത്തറിഞ്ഞ് സ്നേഹിച്ചു വളർത്തിയ ഞങ്ങളുടെ ഇടയ ശ്രേഷ്ഠന് ഇറ്റാവ രാജസ്ഥാൻ മിഷന്റെ പ്രാർത്ഥനാ നിർഭരമായ ആദരാഞ്ജലികൾ.